ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഷാനൂസ് പാഷൻ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ എൻ്റെ രണ്ടാമത്തെ മോൻ്റെ ബർത്ത്ഡേൻ്റെ തലേ ദിവസമുള്ള വീഡിയോയും പിന്നെ ബർത്ത്ഡേൻ്റെ വീഡിയോയും കൂടി ഒരുമിച്ചുള്ളതാണ്. അപ്പോൾ ഇതാ മോനിക്ക് അന്നത്തെ ദിവസം ഈ തുള്ളിമരുന്നുണ്ടല്ലോ വിറ്റാമിൻ എൻ്റെ, അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി നമ്മൾ അടുത്തുള്ള ഫാമിലി ഹെൽത്ത് സെൻ്ററിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇഞ്ചക്ഷനൊന്നും അല്ലാത്തതുകൊണ്ട് വായിൽ ജസ്റ്റ് ഡ്രോപ്പ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് തീർന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. തലേ ദിവസം ഒരുപാട് കാര്യങ്ങളുണ്ട്. പിറ്റേ ദിവസത്തുള്ള ബർത്ത്ഡേൻ്റെ എന്താ പറയുക വാങ്ങേണ്ട സാധനങ്ങളും, ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ, അപ്പം ഉമ്മ ഇല്ലാത്തതുകൊണ്ടൊക്കെ നല്ല ടെൻഷനുണ്ട്, എന്തൊക്കെയാണ് എങ്ങനെയാണെന്നൊക്കെ ആവലെന്നൊക്കെ. സാധാരണ നമ്മൾ നാലാൾക്കുള്ള ബിരിയാണി ആണെങ്കിൽ അന്നത്തെ ദിവസം കുറച്ചും കൂടി എക്സ്ട്രാ എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അങ്ങനെ പിന്നെ ഇതാ നമ്മൾ ചിക്കൻ വാങ്ങിക്കുന്നത്, ഇവിടുന്ന് ചിക്കനൊക്കെ വാങ്ങിച്ച് തലേന്ന് തന്നെ എല്ലാം സെറ്റാക്കാണ്. അപ്പോൾ മോൻ ഓക്കെയാണ്, മോനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് അവനെയും കൂട്ടി പിന്നെ വന്നിട്ട് ഇവിടുന്നതാ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ചിക്കനു വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവനൊന്ന് എൻ്റർടൈൻ ചെയ്യിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ വണ്ടിയുടെ ബാക്ക് പോലും സൈഡ് പോലൊക്കെയാണ്. നല്ല വികൃതി കുട്ടിയാണ്, അവിടെ ഷൂസ് എടുക്കലും പിടിക്കലൊക്കെയാണ്. അപ്പം പിന്നെ നേരെ പിന്നെ അതെല്ലാം കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ബർത്ത്ഡേൻ്റെ ബാനർ വാങ്ങാനും കുറച്ച് ബലൂൺസ് വാങ്ങാനും പിന്നെ കേക്ക് ബോർഡ് അങ്ങനെ അതൊക്കെ ഞാൻ തന്നെയാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പം മോനിക്ക് എന്താ പറയുക, നമ്മൾ തന്നെ വീട്ടിൽ ഞാനിപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചതിന് ശേഷം പിന്നെ എനിക്ക് കേക്ക് പുറത്തുനിന്ന് വാങ്ങാറില്ല. സോ എന്തുണ്ടെങ്കിലും കേക്കും പുഡിങ്ങും അതൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഏത് വാങ്ങണം എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനാണ് ഈ ഷോപ്പിലെത്തി. ഇപ്പോൾ നമ്മൾ അടുത്തുള്ളൊരു ഫ്ലേവർ വേൾഡ് എന്നുള്ള ഷോപ്പാണ്, ഇവിടെ എല്ലാ പ്രൊഡക്ട്സും ഉണ്ട്, കേക്കിനുള്ള എല്ലാ പ്രൊഡക്ട്സും ഇവിടെ കിട്ടും. പിന്നെ ഇവർ നമ്മളിപ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ സ്റ്റിക്കർ അങ്ങനെ ഇങ്ങനെയൊക്കെ വേണം എന്ന് പറഞ്ഞാൽ അതൊക്കെ അവർ ഓർഡർ ചെയ്ത് എത്തിപ്പിക്കും. നല്ല ഫ്രണ്ട്ലി പേഴ്സണാണ് ഇവിടെ. പിന്നെ ഒരു സ്റ്റാഫേ ഉള്ളു അവിടെ, അത് മതി. കാരണം അത്യാവശ്യം ആ ഒരു രീതിയിലുള്ള സാധനങ്ങൾ തന്നെ അവർക്ക് എടുത്തരാനും ഒക്കെ നല്ല ആക്റ്റീവായ ഒരാളാണ്. അപ്പോൾ ഇവിടെ ഫ്രെയിംസ് ഒരുപാട് കാര്യങ്ങളുണ്ട്, നല്ല ക്രിയേറ്റീവ് ആൾ വന്നതിന് ഇവിടുന്ന് ഒരുപാട് സാധനങ്ങൾ എടുക്കാനുണ്ട് അവർക്ക്. ഞാനിപ്പോൾ ഇതാ വിപ്പിംഗ് ക്രീം എടുക്കുകയാണ്, ഫിയോനൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുക്കുന്നത്. ബട്ടറും പിന്നെ ഫ്രഷ് ക്രീം അതൊക്കെ ഓൾറെഡി വീട്ടിലുണ്ട്, അത് കാരണം ഇവിടുന്ന് ജസ്റ്റ് വിപ്പിംഗ് ക്രീമും കൂടി എടുത്തിട്ട് പിന്നെ അടുത്ത സാധനങ്ങളൊക്കെ വാങ്ങാമെന്നുള്ള ഇതിൽ നിൽക്കുകയാണ്. ഇപ്പോൾ തലേ ദിവസം തന്നെ വാങ്ങിച്ചതിനാൽ പിന്നെ പിറ്റേ ദിവസം ആകുമ്പോൾ നമുക്ക് അത്ര ടെൻഷനില്ല. അപ്പോൾ ഈ ദിവസം തന്നെയാണ് ഞാൻ സ്പഞ്ച് ഉണ്ടാക്കുന്നത്, കേക്കിനുള്ള സ്പഞ്ചും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ മോൻ്റെ സ്കൂളും കൂടി കൊടുക്കാമെന്നുള്ള ഇതിലാണുള്ളത്. അപ്പോൾ ഇതാ ഇതിപ്പം എവിടെ വന്നാലും ഈ കിൻഡർ സർപ്രൈസ് എടുക്കുന്ന പരിപാടിയായിരുന്നു ഇതിപ്പോൾ. അപ്പോൾ അതൊക്കെ നിർത്തണം ഈ സ്വഭാവം. പിന്നെ നമ്മളെന്താ പറയുക, ഒറ്റയ്ക്ക് ഞാൻ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് അധികം ഈ മോനം കൊണ്ട് പോകുന്ന സമയത്ത് എനിക്ക് അധികം ഇവനെ എന്താ പറയുക പ്രശ്നമാക്കി കഴിഞ്ഞാൽ ഫുള്ള് പ്രശ്നമായിരിക്കും. അത് കാരണം ഞാൻ കുഴപ്പമില്ല. പക്ഷെ എന്നാലും ആൾ മുമ്പത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരുപാട് ക്വയറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം അതൊക്കെ മോണ്ടിസറി ട്രെയിനിങ് ഒക്കെ കൊടുത്ത് തുടങ്ങണം, എന്നാൽ മാത്രമേ അവന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് റെഡിയായി കിട്ടുള്ളൂ. ഇപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞാലും ഇതൊക്കെ അയാൾ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇവിടെ ഇതാ ബാക്കിയുള്ള ഇതാ സാധനങ്ങളൊക്കെ കൗണ്ട് ചെയ്ത് പൈസ ഒക്കെ എത്രയായി, എത്ര ഡിസ്കൗണ്ടൊക്കെ തന്നെന്നൊക്കെ ചോദിച്ച് ഞാനിങ്ങനെ സംസാരിക്കുകയാണ്. നമ്മളെപ്പോഴും എടുക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മളതായ ഒരു ഡിസ്കൗണ്ടൊക്കെ തരാറുണ്ട്. അപ്പം ബർത്ത്ഡേ ക്യാപ്പും അങ്ങനത്തെ ഒന്നും ഞാൻ വാങ്ങിച്ചില്ല. രണ്ട് മൂന്നാല് പാക്കറ്റ് ബൂസ്റ്റിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചു. പിന്നെ ഈ ഷോപ്പ് കണ്ടില്ലേ നിങ്ങൾ, നല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നിങ്ങൾ തന്നെ കണ്ടോക്ക്, ബർത്ത്ഡേ ബലൂൺസ് ഉണ്ട്, പിന്നെ ഫോയിൽ ബലൂൺസ്, പിന്നെ നോസിൽ, അങ്ങനെ കേക്കിൻ്റെ ഐറ്റംസ്, കേക്ക് ബേക്കേഴ്സ് ഒക്കെ ഫസ്റ്റ് വരുന്ന ഷോപ്പ് ഇവിടെ തന്നെ. അത് നമ്മളടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് പിന്നെ പെട്ടെന്ന് വന്നിട്ടെല്ലാം വാങ്ങിച്ചു പോവാം. ഇപ്പോൾ കിൻഡർ സർപ്രൈസ് തുറന്ന് അതിനകത്ത് എന്താ ഉള്ളത്, അതിനകത്ത് മോട്ടോർ ബൈക്ക്, പിന്നെ മോൺസ്റ്റർ ട്രക്ക് ഇതൊക്കെയാണ് അവൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് വേറെ എന്തോ ഒരു ഇതാണ് കിട്ടിയിരിക്കുന്നത്, നാളതും പറഞ്ഞിട്ട് അവിടെ ഇതായിരിക്കുകയാണ്. അങ്ങനെ പിന്നെ നമ്മൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ വന്നു. ഇതിപ്പം പുതിയതായിട്ട് എൻ്റെ നാട്ടിൽ വന്നൊരു സൂപ്പർ മാർക്കറ്റാണ് ഒലീവ് എന്ന് പറഞ്ഞിട്ട്. ഇവർ കണ്ണൂർ ടീമാണ്. സൂപ്പർ മാർക്കറ്റ് മോശമൊന്നുമല്ല, ഇവിടെ ആയാലും നമുക്കിപ്പോൾ അടുത്ത് തന്നെ എൻ്റെ വീട് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് അടുത്ത് ചെറുതൂരൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ പെട്ടെന്ന് തന്നെ സാധനങ്ങൾ വാങ്ങിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ അടുത്ത് തന്നെ അവർ അതിനുള്ള ഡിസ്കൗണ്ട് കൂപ്പണോ അതൊക്കെ റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ ബിരിയാണി വെക്കാനുള്ള സാധനങ്ങൾ, പുതിനയില, മല്ലിച്ചപ്പ് അതൊക്കെ തന്നെ നമ്മൾ വാങ്ങിച്ച് സ്റ്റോർ ചെയ്യാറില്ല, പെട്ടെന്ന് കേട് വരുന്നതുകൊണ്ട്. അപ്പം ഇപ്പം ബർത്ത്ഡേൻ്റെ തലേന്ന് ആ ബിരിയാണിൻ്റെ പിറ്റേ ദിവസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് പോകാന്നുള്ളത്. തൈര്, പാല്, പപ്പടം, എണ്ണ അതൊക്കെ തന്നെ വാങ്ങുന്നത്. അങ്ങനെ ഇതാ അടുത്ത ദിവസം നമ്മൾ കേക്കൊക്കെ റെഡിയാക്കിയിട്ട് മോൻ്റെ സ്കൂളിലേക്ക് പോയി. അപ്പം മോൻ്റെ ടീച്ചേഴ്സൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. ഇവരെ സ്കൂൾ ഫസ്റ്റ് ആയിട്ടാണ് ഇങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനുള്ളൊരു പെർമിഷൻ തന്നെ കിട്ടുന്നത്.
ഇവിടെ നല്ല ഹാപ്പിയാണ്, മോനും ഭയങ്കര സന്തോഷം. ഇതൊക്കെയാണല്ലോ ഇവരൊരു സന്തോഷം തന്നെ, നമുക്കിപ്പം കൊടുക്കാൻ പറ്റുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. അവർക്ക് ഇതെന്ന് പറഞ്ഞാൽ അവരുടെ ബർത്ത്ഡേ എന്നാലും പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഇതാണ്. പിന്നെ മോൻ്റെ മുഖത്ത് ചിരിയോ ഒന്നുമില്ല. അത് എന്താന്ന് വെച്ചാൽ അവന് എന്താ പറയുക, ആകെപ്പാട് ഒരു എപ്രാളം ഒരു പേടിച്ചു പോയതുപോലെ ഒരു ഫീല് പോലെ. പേടിച്ചതല്ല ശരിക്കും പറഞ്ഞാൽ, എന്താണ് നെക്സ്റ്റ് എന്നുള്ള അവരുടെ റെസ്പെക്റ്റും എല്ലാം കാരണം ഒന്ന് ആൾ ഡൗൺ ആയതുപോലെയാണ്. പക്ഷേ ആൾക്ക് ഭയങ്കര ഹാപ്പിയാണ് ശരിക്കും. അവന് ഭയങ്കര സന്തോഷമായിരുന്നു. അവൻ്റെ ബർത്ത്ഡേക്ക് രണ്ട് കേക്ക് ഉണ്ടാക്കണം, ടീച്ചർമാർക്ക് കൊടുക്കണം, പിന്നെ ഇതിപ്പോൾ അവൻ തന്നെ തിന്നാൻ പോവാണ്. അവൻ പെട്ടെന്ന് ഫുള്ള് കൺഫ്യൂഷനായി ഞാൻ പറഞ്ഞ പോലെ. പിന്നെ ഇത് പരിചയമുള്ള സാർ തന്നെയാണ്, ഉമർ എന്ന് പറഞ്ഞിട്ട്, അവർ അറബിക് സാറാണ്. അപ്പം ഇയാളും ഇവിടെ ഇങ്ങനെ പതുക്കെ നിൽക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷനിൽ. ടീച്ചർമാരൊക്കെ കേക്കുകൾ ഇതാ ഓരോരാളായിട്ട് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഞാൻ സ്പാനിഷ് ഡിലൈറ്റാണ് ഉണ്ടാക്കിയത്. ഇതിപ്പം പ്രിൻസിപ്പളിനും മാനേജറിനും ചെയർമാനിനൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ അവൻ ഹാപ്പിയായി, അപ്പം ഞാനും ഹാപ്പിയായി. കേക്കെല്ലാം എല്ലാവർക്കും കൊടുത്തു, സമാധാനമായി. അങ്ങനെ നമ്മൾ കഴിഞ്ഞു. പിന്നെ വീട്ടിലും കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, വീട്ടിൽ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പം വീട്ടിൽ ഇതിന് വേണ്ടിയിട്ടുള്ള സെലിബ്രേഷനൊക്കെ ഇനി ഇത് എന്താ പറയുക, ഡെക്കറേഷൻ ഇതൊക്കെ ചെയ്യണം. അങ്ങനെ ഇപ്പം ഞാൻ എന്താ പറയുക, വൈകുന്നേരത്തേക്കുള്ള ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, കുട്ടികൾക്ക് ജ്യൂസൊക്കെ കൊടുക്കുക. ഇത് റോഫ്സിയാണ് ഉണ്ടാക്കിയത്, കുട്ടികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, വലിയ ആൾക്കാരൊന്നും ഇല്ലല്ലോ. അപ്പം പിന്നെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. മക്കൾ തന്നെയാണ് എല്ലാം ചെയ്തത്, ഡെക്കറേഷനും എല്ലാം ചെയ്തിട്ട് അവർ തന്നെ ഫുള്ള് റെഡിയാക്കിയിട്ടുണ്ട്. അതാണ് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ഫ്രണ്ട്സ് തന്നെയാണ്, കുട്ടികളെ മക്കളെ ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പം അവർക്ക് എന്താ പറയുക, അവർക്കും ഭയങ്കര ഹാപ്പിയാണ്. കാരണം അവർ നമ്മളെ അടുത്തൊന്നും ഇങ്ങനെ ബർത്ത്ഡേ ഒന്നും സെലിബ്രേറ്റ് ചെയ്യാറില്ല. പക്ഷെ ഞാനിതിനൊക്കെ നേരെ തിരിച്ചാണ്. എൻ്റെ ബർത്ത്ഡേ ഇപ്പോഴും എൻ്റെ ഉമ്മാപ്പം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര സന്തോഷമാണ്. നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലൈഫിൽ ഇങ്ങനെയൊക്കെയുള്ള ഓരോ മൊമെൻറ്റ്സാണ് നമുക്ക് സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇതും സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് തന്നെയാണ്. അപ്പോൾ ഇത് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചിട്ട് പിന്നെ കിറ്റ്കാറ്റൊക്കെ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവനിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്താ പറയുക, ബർത്ത്ഡേൻ്റെ ഇതിടാന്ന് പറഞ്ഞു, എന്താ പറയുക, പാട്ടിടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് എല്ലാവർക്കും കൂടി പാടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാടിയിട്ട് കേക്ക് കട്ട് ചെയ്യിപ്പിച്ചു. അങ്ങനെ അവൻ തന്നെ എല്ലാ ഫ്രണ്ട്സിനും ബ്രദറിനും ഒക്കെ കൊടുക്കുകയാണ്. ഇപ്പം അവരെ ഫ്രണ്ട്സ് പറയാണ് മദറിന് കൊടുക്കുമെന്ന്. ഇവർ കേക്ക് മുറിക്കുമ്പോൾ ഫുൾ കൺഫ്യൂഷനാണ് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഓവർ ഹാപ്പി ആയിട്ടാണ് കേട്ടോ. അതുപോലെ ഫ്രണ്ട്സൊക്കെ അവന് വേണ്ടിയിട്ട് ഓരോരോ സർപ്രൈസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ്സ് തന്നെയാണ് കൊണ്ടുവന്നത്. ഓരോ ബ്രദറും ഉണ്ട്. ഇതൊക്കെ മക്കളെ കട്ട ഫ്രണ്ട്സാണ്, എന്തിനും ഏതിനും ഇവരെ വിളിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് സെർവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് കുറച്ച് നേരം കൂടി കഴിയട്ടെ ആൻറ്റി, നമ്മൾ ടി വി കാണട്ടേന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം കൂടി കഴിഞ്ഞ ശേഷം അവർക്ക് ഞാൻ സെർവ് ചെയ്ത് വെക്കുകയാണ്. ഇനിയിപ്പോൾ അവരെന്താ പറയുക, ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞാൻ അവരെ വിട്ടു. അവർ ഗിഫ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കഴിക്കുകയാണ്. അപ്പോൾ പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവരും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ സേഫ്. ടേക്ക് കെയർ. ബൈ ബൈ.